ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ഓർമ്മ പെരുന്നാളാണ് നാം ഇന്ന് ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ചരിത്രവും സഭാ ദൗത്യവും മനസ്സിലാക്കുന്ന ആർക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ചരിത്രവും പ്രസംഗങ്ങളും ലേഖനങ്ങളും എല്ലാം സമഗ്രമായി പ്രതിപാദിച്ച, അതിനാഖ്യാനം എഴുതിയതായിരിക്കുന്ന ശാമുവേൽ ചന്ദനപ്പള്ളി സാറ് കൊടുക്കുന്ന ഒരു വിശേഷണം സ്വർണഗോളത്തിന് എല്ലാ മുഖങ്ങളും ഒരുപോലെ പ്രകാശമായിരിക്കുന്നത് പോലെ പ്രകാശമുള്ള ഒരു സ്വർണഗോളമായിരുന്നു മലങ്കര സഭയ്ക്ക് മാത്യൂസ് പ്രഥമൻ ബാവാതിരുമേനി എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ചില പരാമർശനങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട പെരിയോർമറ്റം കോർപ്പീസ്കോപ്പ അച്ഛന് ഇവിടെ നമുക്ക് നൽകിയുണ്ട്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടുന്നു. ഒന്നാമത്, ആരാധന എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവശ്വാസമായിരുന്നു എന്നുള്ളത് അടുത്ത് നിന്നിട്ടുള്ള ആർക്കും അറിയാവുന്ന സത്യമാണ്. സഭയുടെ ആരാധന അണുവിടാതെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കണമെന്ന് മാത്രമല്ല, അതിലെല്ലാവരും വളരെയധികം അറിവോടും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയും അതിൽ സംബന്ധിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഏതാരാധനയ്ക്ക് പോകുന്നതിന് മുമ്പും എത്ര പ്രായമായിരുന്നാലും ഓരോ ആരാധനയ്ക്കും പോകുന്നതിന് മുമ്പ് പിറ്റേ ദിവസം നടത്തുന്ന ആരാധനയെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വീണ്ടും വായിച്ച് ഹൃദ്യസ്ഥമാക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ഒരുക്കം തലേ ദിവസം മുതൽ അതിനുവേണ്ടി ധ്യാനിച്ച് ഒരുങ്ങുന്ന പിതാവ്, മലങ്കര സഭയുടെ ആരാധന സമ്പുഷ്ടമാക്കുന്നതിന് തന്നെ കഴിവത് എല്ലാം ചെയ്തു. വേണ്ട രീതിയിൽ ആളുകൾ സംബന്ധിക്കുവാൻ ഔഗേൻ ബാവാതിരുമേനി തുടങ്ങി വെച്ച പരിഭാഷപ്പെടുത്തലുകൾ, ആരാധനാഗീതങ്ങളും പുസ്തകങ്ങളുമെല്ലാം ബഹുമാനപ്പെട്ട സി പി ചാണ്ടി സാറിൻ്റെ സഹകരണത്തോടെ എല്ലാം പരിഭാഷപ്പെടുത്തി എല്ലാ മനുഷ്യരും അതിൽ സംബന്ധിക്കുവാൻ ക്രമീകരിച്ചു. മാത്രമല്ല, അതെല്ലാ ഭാഷകളിലും, ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമെല്ലാം നമ്മുടെ ആരാധന, നമ്മുടെ ആളുകൾ വെളിയിൽ താമസിക്കുന്നവർക്ക് പ്രയോജനപ്പെടണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ബാഹ്യ കേരള ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തായി ദീർഘകാലം അദ്ദേഹമായിരുന്നതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അത് പ്രവർത്തിക്കുകയാണ്. ആരാധനയിൽ യാതൊരു കുറവും വരാതെ അത് നിർവഹിക്കുക എന്നുള്ളത് ഒരു ദൈവീയ കടമയാണ് മനസ്സിലാക്കി. കൂതാശകളെക്കുറിച്ചൊക്കെ മനുഷ്യന് മനസ്സിലാക്കുവാൻ തക്ക വണ്ണം പുസ്തകങ്ങൾ എഴുതി. 1947 മുതൽ അദ്ദേഹം ചർച്ച് വീക്കിലിയിൽ എഴുതിയതായ പ്രതിവാര പ്രഭാഷണങ്ങളെല്ലാം ഈ ആരാധനയെ സംബന്ധിച്ചും അതിനോടനുബന്ധിച്ചുള്ള വേദശാസ്ത്രത്തിൻ്റെ വിശകലനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്.
അദ്ദേഹമാണ് ഒരു കാലത്ത് അതിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത്. എപ്പോഴും ആരാധനയിൽ ഒരു കുറവും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ സന്ദേശം. വൈദിക സെമിനാരി ഞാൻ പഠിക്കുമ്പോഴും അതിനുശേഷം അദ്ദേഹം തന്നെ എനിക്ക് വൈദിക പട്ടവുമൊക്കെ തന്നപ്പോഴും നിർദ്ദേശിച്ച ഒരു കാര്യം, ആരാധനയിൽ ഒരു കുറവും വരുത്തരുതെന്നുള്ളതാണ്. വൈദിക സെമിനാരി ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ വിദ്യാർത്ഥികളെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന രീതി ഉണ്ടായിരുന്നു. ആ സമയങ്ങളെല്ലാം വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്തെല്ലാം കുറവുകളും കുറ്റങ്ങളുമൊക്കെ ഉള്ളതും ബലഹീനതകളുള്ളവരാണെന്നെങ്കിലും ആരാധനയിൽ കുറവ് വരുത്തരുത്. ഇത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സന്ദേശമാണ്. അത് ജീവിതത്തിൽ അതുപോലെ പ്രാവർത്തികമാക്കിയ ഒരു പിതാവാണ്. രണ്ടാമത്, സഭയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവശ്വാസമാണ്. സഭയെക്കുറിച്ചാണ് എപ്പോഴും പറയുവാനുള്ളത്. 1947 അദ്ദേഹം ബാലികാമഠത്തിൽ വെച്ച് നടത്തിയതായ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൽ നടത്തിയ, യുവജനങ്ങളുടെ സമ്മേളനത്തിൽ നടത്തിയ ആ വലിയ പ്രസംഗം, അതിൻ്റെ ഉള്ള് നമ്മൾ മനസ്സിലാക്കിയ ഏതെല്ലാം തരത്തിലാണ് മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന മലങ്കരയിലെ എല്ലാ ക്രിസ്ത്യാനികളുടെയും ഒരുമിച്ചുള്ളതായ ഒരു സാക്ഷ്യം അത്യന്താപേക്ഷിതമായിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേവലം മലങ്കര സഭയെക്കുറിച്ചോ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീക്ഷണം. നാം എല്ലാവരും ഒരേ തോമാ ശ്ലീഹായുടെ മക്കളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം വളരെ ശ്രദ്ധേയമായി തോന്നി. എന്തുകൊണ്ട് AD 52 ക്രിസ്തീയ വിശ്വാസം ഇവിടെ വന്നിട്ട് അത് വളർന്ന് പന്തലിക്കുവാൻ ഇടയാകാതിരുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നത് ഈ സഭയെപ്പോഴും മറ്റേതോ വിദേശ സഭയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു സഭയാണെന്നുള്ള തെറ്റിദ്ധാരണ ഒരുപക്ഷെ ഒരു എഴുതി വരെ ശരിയായിരിക്കാം. അത് ഇവിടുത്തെ സമൂഹത്തിന് ബോധ്യമായപ്പോൾ, ഇവിടുത്തെ സമൂഹം അതിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറായില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ല ഇത്, വിദേശ സഭകളുടെ ഒരു ഓപ്ഷൂട്ടാണ് അല്ലെങ്കിൽ സന്തതിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ വൈദേശികമായിരിക്കുന്ന ഒന്നിനെ സ്വീകരിക്കുവാനായിട്ട് ഇവിടെ വളരെ തിക്തമായ അനുഭവങ്ങൾ അതിൽ നിന്നുള്ളതായ ജനതയ്ക്ക് സാധിക്കുമായിരുന്നില്ല. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഇന്ത്യയുടെ പാരമ്പര്യമെന്ന് പറയുന്നത് സന്യാസ ജീവിതത്തിൻ്റെ പാരമ്പര്യമാണ്. ഋഷിപുംഗവന്മാരുടെ നാടാണ്. ഇന്നും ഹൈന്ദവ സന്യാസ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സന്യാസ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ആ സന്യാസ പ്രസ്ഥാനത്തിൽ നിന്ന് ക്ഷേത്രങ്ങളിലെ ആരാധനകൾ നടത്തുന്നത് ഇതൊക്കെയാണെന്ന് ആ ജനങ്ങളെ അതിൽ ഉറച്ചു നിർത്തുന്നത്. വലിയ വലിയ സന്യാസ ആശ്രമങ്ങളും മഠങ്ങളും വളരെ കാലം മുതലേ നിലവിലിരുന്ന ഒരു രാജ്യമാണ്, ആത്മീയമായ സമ്പത്തുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ അവിടേക്ക് വന്നപ്പോൾ സർവവും വിട്ട് യാതൊരു തരത്തിലുള്ളതായ
മറ്റ് ലക്ഷ്യങ്ങളുമില്ലാതെ ദൈവ സായുജ്യത്തിന് മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിച്ചതായ സന്യാസിമാരിൽ നിന്ന് വ്യത്യസ്തരായ ചില സന്യാസിമാരെ ക്രിസ്തീയ മാർഗത്തിൽ കണ്ടപ്പോഴാണ് ഈ സഭയെ ഉൾക്കൊള്ളുവാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കാതെ വന്നത് എന്നുള്ള ഒരു നിഗമനവും അദ്ദേഹം ആ പ്രസ്താവനകളിൽ പലപ്പോഴും ചെയ്യുന്നുണ്ട്. 1982 കാതോലിക്കേറ്റിൻ്റെ സപ്തതി ആഘോഷത്തോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ എറണാകുളത്ത് വെച്ച് കൂടിയതായ മീറ്റിങ്ങിൽ മറ്റെല്ലാ സഭകളിൽ നിന്നുള്ളത്, ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ നിന്നും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളിൽ നിന്നും ആംഗ്ലിക്കൻ റോമൻ കാതലിക് എല്ലാ സഭകളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികൾ വന്ന് സംബന്ധിച്ച ഒരു വലിയ മഹാസമ്മേളനം. അവിടെയും അദ്ദേഹം അട്ടിവെച്ചതായ ഒരു കാര്യം സഭകളുടെ ഐക്യവും സഭകളുടെ സുവിശേഷ ദൗത്യവുമാണ്. ആ സുവിശേഷ ദൗത്യമെന്ന് പറയുന്നത് കേവലം കൺവേർഷൻ എന്നുള്ളതല്ല, നേരെ മറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും മനുഷ്യരെല്ലാവരും സഹോദരങ്ങളാണെന്നുമുള്ള വീക്ഷണത്തോടുകൂടെ ക്രിസ്തീയ സഭകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധമാകാത്തിടത്തോളം കാലം ക്രിസ്തീയ സഭയ്ക്ക് ഇന്ത്യയിൽ ഭാവിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ വക്താവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും അനേക പ്രസംഗങ്ങളിലും മുഴച്ചു നിൽക്കുന്നത്, നമ്മുടെ സുവിശേഷ ദൗത്യത്തെക്കുറിച്ച്. പെരുമല തിരുമേനിയുടെയും അൽവാറീസ് തിരുമേനിയുടെയും അതുപോലെ തന്നെ പത്രോസ്താത്യൂസ് തിരുമേനിയൊക്കെ ആ പ്രവർത്തന ശൈലികളെ അദ്ദേഹം വളരെയധികം പ്രശംസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സഭയുടെ എക്യൂമെനിക്കൽ ബന്ധങ്ങളും സാഹോദര്യ ശുശ്രൂഷകളും മാത്രമല്ല മലങ്കര സഭയുടെ വളരെ അച്ചടക്കത്തിലുള്ളതായ ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്യുവാൻ മടിച്ചില്ല. പല എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും സഭയ്ക്ക് പുതിയ ഭദ്രാസനങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ സഭയ്ക്ക് ക്രമീകൃതമായ രീതിയിൽ സുന്നതദോസിൻ്റെ സമ്മേളനങ്ങൾ ഉണ്ടാകുന്നതിനും സഭയ്ക്ക് ദീർഘവീക്ഷണത്തോടുകൂടെ നാളത്തെ മനുഷ്യരെ സഭയുടെ വിശ്വാസം നിർത്തുവാൻ പര്യാപ്തമായ വേദപഠനം, വൈദിക പഠനം, അതുപോലെ തന്നെ സാധാരണ അൽമയക്കാർക്കുള്ള പഠനത്തിനായി ദിവ്യബോധനം പദ്ധതി എന്നുള്ളത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നതിന് ശേഷം തുടങ്ങിയതായ ഡയലോഗുകളുമെല്ലാം വളരെ ഭംഗിയായിട്ട് തുടർന്നു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. റോമിൽ അദ്ദേഹം മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന സമയത്ത് ഞാനവിടെ ഒരു വിദ്യാർത്ഥിയാണ്, എനിക്കും അതിൽ സംബന്ധിക്കാനിടയായി. അവിടെ വെച്ചും തുടർന്ന് ഇവിടെ എലിയാ കത്തീഡ്രലിലെ പാപ്പ വന്ന് സംബന്ധിച്ച സമയത്തും യാതൊരു സങ്കോചവുമില്ലാതെ മലങ്കര സഭയിൽ നിന്നല്ല കത്തോലിക്കാ സഭ സുവിശേഷം അറിയിക്കേണ്ടത്, മലങ്കര സഭയിൽ സുവിശേഷം അറിയിച്ച് ജനങ്ങളെ കത്തോലിക്കാ സഭയിലാക്കുന്നതല്ല സുവിശേഷമെന്നും ക്രിസ്തുവിനെ അറിയാത്ത ആളുകളെ സഭയിൽ ചേർക്കുന്നതാണ് സുവിശേഷമെന്നും യാതൊരു സങ്കോചവും കൂടാതെ മുഖത്ത് നോക്കി പറയുവാൻ മാർത്തോമ്മ മാത്യൂസ് പ്രഥമൻ ബാവായിക്ക് യാതൊരു സങ്കോചവുമില്ല. അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, വളരെ കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ
1975 അന്ത്യോക്യ പാത്രികേയസ് ഔഗൻബാവായ മുടക്കുകയും ഒരു ബദൽ കാതോലിക്കായ വാഴുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ സ്ഥാനത്ത് കാതോലിക്ക സ്ഥാനത്തേക്ക് വന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയതായിരിക്കുന്ന ദൗത്യം സഭയുടെ സമുദായ കേസ് പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് 75 മുതൽ 95 വരെ നടത്തതായ ആ സമുദായ കേസ് 1990 അദ്ദേഹം സ്ഥാനത്ത് നിന്ന് രോഗാതുരനായി സ്ഥാനത്ത് നിന്നൊക്കെ മാറിയെങ്കിലും 95 ആ വിധിയുടെ പൂർണ്ണത വന്നതിന് ശേഷം അത് കേട്ട് മനസ്സിലാക്കുവാനും തുടർന്ന് 96 നവംബർ 8 തീയതിയാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. അതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. സഭയുടെ തനിമയെ കാത്തു സൂക്ഷിക്കുവാൻ, സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കുവാൻ മാർത്തോമാ ശ്ലീഹായ്ക്ക് വട്ടമില്ലെന്ന് പറയുന്നതായ ആ വലിയ വേദവിപരീതത്തെ വളരെ ശക്തമായ രീതിയിൽ അന്ന് മെത്രാപ്പൊലീത്തായിരുന്ന കാലത്ത് 1970 അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ നമുക്ക് മനസ്സിലാവും, പ്രസംഗങ്ങൾ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളതറിയാം. അപ്പോൾ ഇങ്ങനെ സർവവിധമായിരിക്കുന്ന കാര്യങ്ങളും സഭയെന്ന് പറയുന്നത് ആവേശമാണ്. ആ സഭ എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ആവേശമായി അതിനെ കണക്കാക്കിക്കൊണ്ട് ജീവിച്ചത്. അതോടൊപ്പം തന്നെ മൂന്നാമത് അദ്ദേഹത്തിന് നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് യുവജനങ്ങളെക്കുറിച്ച് വളരെയധികം ആശങ്കയുണ്ടായി. എന്തുകൊണ്ടാണ് യുവജനങ്ങൾ ഇന്ന് വളരെ ലൗകികരായിട്ട് സഭയുമായുള്ള ബന്ധമില്ലാതെ പോകുന്നത് എന്നുള്ളത് അദ്ദേഹം വിലയിരുത്തി. നമ്മളാരും വിലയിരുത്തുന്നത് പോലെയുള്ള ഒരു വീക്ഷണമല്ല അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ദൈവരാജ്യമെന്ന് പറയുന്ന മരണാനന്തരമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ ആളില്ലാത്തത് കൊണ്ടാണ് അവർ സഭാ ആരാധനയിൽ നിന്ന് മാറുന്നു. കേവലം കുറേ നാളത്തേക്ക് ഈ ലോക ജീവിതത്തിൽ കിട്ടുന്ന സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ചു കഴിയുന്നതായ യുവജനങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തെ ദൈവരാജ്യത്തിൻ്റെ ഭാവി കിരീടങ്ങൾ പ്രാപിക്കുന്നതായ അനുഭവത്തെക്കുറിച്ചുള്ള ബോധ്യവും ബോധ്യപ്പെടുത്തലും സഭയുടെ നേതാക്കന്മാർക്കുണ്ടായെങ്കിൽ മാത്രമേ സഭ വളരുകയുള്ളൂ, യുവജനങ്ങളെ സംരക്ഷിക്കുവാനൊക്കെ ഉള്ളൂ. എത്രമാത്രം ആഴമായ ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലുള്ള കിരീടം പ്രാപിക്കുന്നതിനുള്ള ബോധ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ആ വിശ്വാസത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഏതാണ്ട് 6 വർഷക്കാലത്തോളം ഇവിടുത്തെ അരമനയിൽ അദ്ദേഹം രോഗിയായി താമസിച്ചത് നമുക്കറിയാം. അനേക പ്രാവശ്യങ്ങൾ അദ്ദേഹത്തെ ആ സമയത്ത് സന്ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വൈദിക സെമിനാരി അധ്യാപകനായിരിക്കുന്നു, മെത്രാപ്പൊലീത്തായിരിക്കുമ്പോഴുമെല്ലാം ഒക്കെ അന്നേരമൊക്കെ അദ്ദേഹത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നതായ പ്രതിവചനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തിയെരിയുന്നതായ ദൈവരാജ്യ അവബോധത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ദിവ്യഗുണങ്ങൾ മലങ്കര സഭയെ ഒരു നിർണായക ഘട്ടത്തിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതാണ്. 75 അന്ത്യോക്യ പാത്രികേയസാണ് ദൈവമെന്ന് വിചാരിച്ച് ഏതാനും ചില ആളുകളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ സഭയെന്ന് പറയുന്നത് സഭയുടെ മേലധ്യക്ഷൻ കാതൂലിക്കയാണെന്നും കാതൂലിക്കായിക്ക് മേലധ്യക്ഷൻ ദൈവമാണെന്നും പറഞ്ഞ് ശക്തമായ രീതിയിൽ പറയുവാൻ കഴിഞ്ഞ ഒരു പിതാവാണ്. അങ്ങനെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹത്തെ സഹായിച്ച ഒരു വലിയ സഹായിയായിരുന്നു
ജോസഫ് മാർപ്പക്കൂമി സുമിത്രാപുരിത്ത കണ്ടനാട് ഭദ്രാസനത്തിൽ അദ്ദേഹം എന്ത് പറയുന്നുവോ അതിനെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കേരളത്തിലുടനീളം നടന്ന്, കേരളത്തിലല്ല ഇന്ത്യയിലുടനീളം നടന്ന് സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും എന്താണെന്ന് വിളിച്ചറിയിക്കുവാൻ അദ്ദേഹം ഉപയോഗിച്ച ആളായിരുന്നു ജോസഫ് മാർപ്പക്കൂമി ശ്രീമേ. അത് ആ നിർവഹിച്ചു. അദ്ദേഹമാണ് ഈ പ്രശ്നങ്ങളുണ്ടായി അനേകം പള്ളികൾ പലങ്കരസഭയ്ക്ക് നഷ്ടപ്പോൾ ജോസഫ് മാർപ്പക്കൂമി ശ്രീമേനോട് പറഞ്ഞത് ആളുകൾ പോകരുത്, അവർക്ക് വേണ്ടി പള്ളികളുടെ അടുത്ത് കാതോലിക്ക സെൻ്ററുകൾ സ്ഥാപിക്കണം. അങ്ങനെ 8 അധികം 8 9 കാതോലിക്ക സെൻ്ററുകൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അതിനെല്ലാം പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി, അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി അതിനെ സഹായിച്ചത് ആദ്യസുബ്രതമൻ ബാബാ തിരുമേനി. ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നാലും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് വൈദികർ വരുമ്പോൾ അവർക്ക് അത്താണിയായിട്ട് എന്ത് ചെയ്യുവാനും സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും തുനിഞ്ഞത് സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കുകയും സഭ ഒരു ദൈവരാജ്യ സ്ഥാപനമാണ്, ദൈവരാജ്യ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടത് ആവശ്യമാണെന്ന് ബഹുമാനപ്പെട്ട മേപ്പനാലച്ചനോട് പറഞ്ഞത് അച്ഛൻ മരിക്കുന്നതുവരെ പലപ്പോഴും പറയുമായിരുന്നു. ഉരമന ഗലീല കുന്നുപള്ളിയിലെ വികാരിയായിരുന്നു അച്ഛൻ. അച്ഛൻ എപ്പോഴും അത് പറയുമായിരുന്നു. ഭയപ്പെടേണ്ട അച്ഛ, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, മരിക്കേണ്ടി വന്നാൽ ഭയപ്പെടരുത്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അച്ഛൻ മറന്നു പോകരുത്. അങ്ങനെയാണ് അദ്ദേഹം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി വൈദികരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയത്. എന്നിരുന്നാലും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അവബോധം മറ്റുള്ളവരിൽ പ്രായോഗികമായ തലത്തിൽ തന്നെ പ്രതിഫലിപ്പിക്കേണ്ട ആവശ്യകതയും തൻ്റെ വാക്കുകളിലും പ്രസംഗങ്ങളും കൂടി അത് യഥാർത്ഥമാക്കുകയും ചെയ്തു. ആ പിതാവിൻ്റെ സ്മരണ നമുക്കെന്നും അനുഗ്രഹമായി തീരട്ടെ. അദ്ദേഹം നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ആ കോട്ടയായിരിക്കും.